ദിവസത്തേക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ആ ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യും, അത് പീണതിന്റെ പെർമനന്റ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ചോക്കോളേറ്റ് സ്പെഷ്യൽ ആണ്, കാരണം നമ്മുടെ ഫ്രീ ഫോൺ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ബാനർ കാണാൻ വേണ്ടി പറ്റും. അതായത് ഷാഡോ സ്ട്രൈക്ക് ബട്ടൺ എന്നൊരു ബട്ടൺ ഫ്രീ ഫോണിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോഡായി നോക്കുമ്പോഴത്തേക്കും എന്തത്, ഞാൻ ഫസ്റ്റ് വിചാരിച്ചെന്താ വെച്ചാൽ നൈസായിട്ട് എന്താണ് ഹാക്കർ സ്റ്റോർ തിരിച്ചു വന്നു എന്നൊക്കെ വിചാരിച്ചത്. സോ ഹാക്കർ സ്റ്റോറിനകത്ത് പുതിയൊരു ബട്ടൺ വന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇതെന്തോ ഒരു എന്താണ് സ്പിന്നിങ് സംഭവമാണ്. എത്ര പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നുണ്ട്, ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. സോ നൈസായിട്ട് സ്പിൻ ചെയ്ത് നോക്കാം എനിക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഓഫ് കിട്ടുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് ചുമ്മാ തന്നെ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നൈസും എത്ര പെർസെൻറ്റേജ് കിട്ടുന്നു ദിവസം ചെക്ക് ചെയ്തിട്ട് നൈസായിട്ട് വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാമല്ലോ. സോ അതൊക്കെ ഒരു ലക്കി ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. സോ ഗിവ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നോക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് 9 ഡയമണ്ടിൻ്റെ ഫസ്റ്റ് സ്പിൻ ചെയ്യാൻ പറ്റും. ആകെ 3 വട്ടം നമുക്ക് ആ 72 ആ ഓഫ് എടുക്കാൻ പറ്റത്തുള്ളൂ എനിക്കറിയാം. സോ ഗൈസ് ഇപ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്, അതായത് 72 എന്നുള്ളത് നൈസായിട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നൈസ് ഓഫ് കിട്ടും. അതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, കാരണം കുറച്ചു അങ്ങ് എത്തിയതിന് ശേഷം, അതായത് ലാസ്റ്റ് സ്പിന്നിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നൈസായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നൈസായിട്ട് ചെയ്തു പോകും. ഓക്കെ, കാരണം ഫസ്റ്റിന് 9 ഡയമണ്ട് വരുന്നുള്ളൂ, അത് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ വലിയ ഡയമണ്ട് വരുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് ആ ഒരു പരിപാടി ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്പിൻ നമുക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു ഗ്രോസയുടെ സ്കിന്നാണ്. സോ കുഴപ്പമില്ല, കൺഫേം അടിച്ചിട്ടുണ്ട്. അടുത്ത 19 ഡയമണ്ട് ആണ്. സോ അതിൽ നോക്കുവാണെങ്കിൽ മിക്കവാറും ലൂട്ട് പട്ടി അല്ലേ, എനിക്കറിയാം. നമ്മുടെ ഗരീനയുടെ എൽഗരിതം വെച്ച് നമുക്ക് ഫസ്റ്റായിട്ട് മറ്റേ മെയിൻ സാധനം തരത്തിലാന്ന് എനിക്കറിയാം. ഓക്കെ, പിന്നെ നോക്കുവാണെങ്കിൽ 29 ഡയമണ്ടാണ് സാധാരണ സ്പിന്നിങ് വരുന്നത്. സോ ആയിക്കോട്ടെ, 29 ഡയമണ്ട് ഇവിടെ നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചാത്തം പിടിച്ച ഒരു ഒരു AK ക്രേറ്റ് ആണ്. ഓക്കെ, അത് വേണ്ട. അടുത്ത് നോക്കുവാണെങ്കിൽ 39 സ്പിന്നാണ്. സോ അതായത് ലാസ്റ്റ് അതിന് 9 സ്പിന്നൊക്കെ നമുക്ക് നൈസായിട്ട് ആ ഒരു 72% ഓഫിലെടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഗൈസ് 3 സ്പിന്നിങ് ഒക്കെ ഇനി 3 സ്പിന്നുണ്ട്. ആ 3 സ്പിന്ന് നമുക്ക് നൈസായിട്ട് എന്താണ് 72% ഓഫിലെടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ചെറിയ വിലയ്ക്ക്, അതായത് നോക്കുക നേരത്തെ ഇപ്പം എത്രയാണ്, അതായത് 69 നേരെ 19 ഡയമണ്ടിലേക്ക് വന്നിട്ടു. സോ ഗൈസ് ഡയമണ്ട് നല്ല രീതിക്ക് എന്താണ് നമുക്ക് കുറവ് കിട്ടുന്നുണ്ട്. സോ വളരെ സന്തോഷം. ഈ ഒരു ഇവൻ്റെ മാക്സിമം പറ്റുന്നത്രയും ഒക്കെ പറ്റുന്നത്രയും ലാസ്റ്റത്തെ സമയമാകുമ്പോഴത്തേക്കും ആ ഒരു ഓഫ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡയമണ്ടിന് ആ ഒരു സ്പിന്ന് കിട്ടി, വളരെ സന്തോഷം. ആ ഒരു എന്താണ് ആ ഒരു പാരച്യൂട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇതിൽ നമുക്ക് ആ ഓഫ് കൊടുക്കാം. നമുക്ക് 27 ഡയമണ്ടിനൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, വളരെ 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 സന്തോഷം. ഓക്കെ, ഇത്രയും ചെറിയൊരു സംഭവത്തിൽ ഓക്കെ എനിക്ക് വയ്യ. ഓക്കെ ഗൈസ്, ഇനി ഒറ്റവട്ടം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ മണ്ടത്തരം ചെയ്തു ഗൈസ്, നേരത്തെ ആക്കണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 199 ഡയമണ്ട് നമുക്ക് നൈസായിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വിട്ടിട്ട് അടുത്ത സ്പിൻ നമുക്ക് 72% ഓഫ് കൊടുക്കാം. ഞാൻ മണ്ടത്തരം കാണിച്ചു. ഒരു സ്പിൻ്റെ മുമ്പേ ഞാൻ നൈസായിട്ട് ഓഫ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സോ ഈ ഒരു മണ്ടത്തരം നിങ്ങൾ കാണിക്കാതിരിക്കുക. സോ അതുകൊണ്ട് നൈസായിട്ട് ഇതാക്കിയിട്ട് നമുക്ക് ആ ഒരു മാജിക്കൽ ഫ്രാഗ്രൻസ് കിട്ടി, സന്തോഷം. അടുത്തത് വന്ന് 499 ഡയമണ്ടിനാണ് സ്പിൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് നൈസായിട്ട് ആ ഒരു ഓഫ് വെച്ച് നമുക്ക് നൈസായിട്ട് 139 ഡയമണ്ടിന് നമുക്ക് സ്പിൻ കൊടുക്കാൻ പറ്റും. സോ അത് കൺഫേം കൊടുത്തിട്ട് നമ്മൾ നൈസായിട്ട് ആ ഗൈസ് യെസ് നമുക്ക് ആ ഒരു കിടക്കം പോലത്തെ മെഡൽ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷം. ഈ ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ആക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയുണ്ട്. അത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതായത് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 9 രൂപയ്ക്ക് 100 ഡയമണ്ട് സംതിങ് അങ്ങനത്തെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അടുത്തൊരു ഓഫറും കൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് ക്രേറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ ക്രേറ്റ്സ്. സോ അതേപോലെ തന്നെ നമ്മുടെ ഒരു ബണ്ടിൽ ഇരിപ്പുണ്ട്. സോ നൈസായിട്ട് ഫസ്റ്റ് ആൻഡ് സിസ്റ്റം നമുക്ക് നൈസായിട്ട് ഉണ്ടല്ലോ, ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഏതെങ്കിലുമൊക്കെ പെർമനൻറ്റ് കിട്ടുമോ എന്ന് കിട്ടിയിട്ടില്ല. അതെന്താ ചാത്തം പിടിച്ച സാധനം. ഓക്കെ, എന്തായാലും ഗൈസ് ഇങ്ങനെ എന്താണ് നമുക്ക് എന്താണ് നൈസായിട്ട് ക്രേറ്റ്സ് ഒക്കെ ഒരുപാട് കിട്ടുന്നത് ബോയ് ആപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ നൈസായിട്ട് ബോയ് ആപ്പിലേക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്രേറ്റ്സ് ഇങ്ങനത്തെ കിട്ടുന്നതായിരിക്കും. എനിക്ക് പേഴ്സണലി പറഞ്ഞു ഒരുപാട് 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 ക്രേറ്റ്സ് നമ്മുടെ ബോയ് ആപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇവൻറ്റിനകത്തൊക്കെ വരുന്ന 1-2 ക്രേറ്റ് അല്ല, അല്ലാതെ ഇഷ്ടം പോലെ ക്രേറ്റ്സ് നമുക്ക് ബോയ് ആപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ മാക്സിമം ബോയ് ആപ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണ്, വളരെ സന്തോഷം. ഏതെങ്കിലും ഒരു സാധനം പെർമനൻറ്റ് കിട്ടുവാണെന്ന് പറയണേ ഗൈസ്, ഞാൻ മിക്കവാറും ഇങ്ങനെ സ്പിൻ ചെയ്ത് അങ്ങനെ തുറന്നു തുറന്ന് പോകുന്ന സമയത്ത് മിക്കവാറും പെർമനൻറ്റ് കിട്ടിയോ പെർമനൻറ്റ് കിട്ടിയോ നോക്കൊരു അവസരം കിട്ടി വരത്തില്ല. സോ നിങ്ങൾ തന്നെ നോക്കി പറയാം. ഓക്കെ, ഏതൊക്കെ പെർമനൻറ്റ് കിട്ടിയോ എന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നൈസായിട്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും നമ്മുടെ ഒരു ഡ്രാഗണേക്കൊക്കെ വന്ന സമയത്ത് ഡ്രാഗണേക്കെ എനിക്ക് കിട്ടിയപ്പോൾ ആ ഒരു കൺഗ്രാജുലേഷൻ എന്നൊക്കെ വെച്ചൊരു വിറങ്ങ് വിറച്ചപ്പോൾ എൻ്റെ മോനെ മനസ്സിൽ എടുപൊട്ടിയതാണ്. പക്ഷേ ഈ പിന്നെ ആ ഒരു വിറയും എന്താണ് ആ ഒരു കൺഗ്രാജുലേഷൻ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സാധനം ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം, എനിക്കറിയത്തില്ല. ഓക്കെ, എന്നാലൊക്കെ ഇതുവരെ പെർമനൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം സ്കാനറിൽ മാങ്ങയൊക്കെയാണ് കിട്ടുന്നത്. തേങ്ങ നോക്കണേ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ ഗൈസ്. മിക്കവാറും വിട്ടുപോയി കളും. 10 ക്രേറ്റ് ഒക്കെ ഈ SKS കുറേ നാളെ ഈ ഒരു ക്രേറ്റ് കിട്ടണം വിചാരിക്കുന്നത്. കുറച്ചു നീ തരണീ ഇല്ല 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 തേങ്ങ ഊമ്പിച്ച് കളഞ്ഞാൽ മതി. കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ആ ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യും. അത് പീണതിൻ്റെ പെർമനൻ്റ് അല്ലേ. അതെ, പീണതിൻ്റെ മിഡ് നൈറ്റ് മാഫിയ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പെർമനൻ്റ്. വളരെ സന്തോഷം. ഓക്കെ, ഞാൻ വിചാരിച്ചാലേ കിട്ടുമെന്ന് കേട്ടോ, സീരിയസ്ലി വിളിച്ച് വിചാരിച്ചാലേ. സോ ഒരെണ്ണം കുറഞ്ഞ കിട്ടിയല്ലോ, അതാണ് അതാണ് പവർ. ഓക്കെ,
അതായത് നമ്മൾ നോക്കുന്ന നേരെ ബണ്ടിൽ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഇതിൻ്റെ പേര് ഷാഡോ സ്ട്രൈക്ക് ബണ്ടിൽ എന്ന സാധനം നമുക്ക് പെർമനൻ്റിട്ടുണ്ടായിരുന്നു, ഐ മീൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കാം. നേരെ കേസ് എനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ്. ആ ഒരു കണ്ണാടി മാത്രം എനിക്ക് പേഴ്സൺ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കേസ് നമുക്ക് ഇട്ട് നോക്കാം. ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡ്രസ്സ് കൊള്ളാം, ഷൂ കൊള്ളാം, പാൻറ് കൊള്ളാം, തലമുടി കുറച്ച് കൊള്ളാം തോന്നുന്നു. ഗൈസ് നമുക്കത് എക്യുപ്പ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ കാണാൻ കുഴപ്പമില്ല. ഇത് മറ്റേ വെള്ള ഒരു എൻ്റെ ഇതിൻ്റെ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ ഒരു കറുത്തതിൻ്റെ ഒരു വെള്ള സാധനം ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചുതരാം ഗൈസ്, നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് അതേ സെയിം സാധനം തന്നെ ഞാൻ തോന്നുന്നു. എന്തൊക്കെ നമ്മുടെ കളക്ഷൻ വീഡിയോ പാർട്ട് ടു വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒരുപാട് സാധനം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പറയാം. അതായത് നമ്മൾ ഈ ഒരു സാധനം ഒരാൾക്ക് എടുത്തു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ലൈവ് എല്ലാ ദിവസവും നമ്മുടെ ബോയ ആപ്പിനകത്തും സെക്കൻഡ് ചാനലിനകത്തും നടക്കുന്നുണ്ട്. സോ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ മാക്സിമം എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വളരെ സന്തോഷം നമ്മുടെ ലൈവ് കാണാൻ വേണ്ടി വരും. ഓക്കെ, ആ ഒരു ഡ്രസ്സ് കാണുന്നില്ല എവിടെപ്പോലെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഒരു വെള്ള ഡ്രസ്സ്, ഒരു കൈയൊക്കെ പുറകോട്ട് ചുമ്മാ ഇട്ടിരിക്കുന്നത്, ആ ഒരു ഡ്രസ്സ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, നോക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ കേസ്, നമുക്ക് ഇത് തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ സെയിം സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും കേസ് പോട്ട്, അവന്മാരെന്തോ കാണിക്കട്ടെ. ഓക്കെ, എടുക്കാൻ പറഞ്ഞു, നമ്മളെടുത്തു, അത്ര തന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കേസ് നമ്മൾ ഗിവ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, അതായത് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യുക. അതിന് മുമ്പ് ഈ ഒരു വീഡിയോയുടെ അടി നിങ്ങളുടെ ഐഡിയും, ഐ മീൻ നിങ്ങളുടെ ഐ ഡി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഏജും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യം മെയിൻലി ഉണ്ട്. അതെന്താണ് ഞാൻ എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. കാരണം നമ്മൾ ചെറിയൊരു വേറൊരു വലിയൊരു ഗിവപ്പ് നടത്തുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഫോൺ ഗിവപ്പ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. സോ അതിന് അതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റ് നിങ്ങളുടെ ഏജും കൂടെ ചോദിക്കുന്നത്. സോ ഏജ് പ്ലസ് നിങ്ങളുടെ ഡിവൈസ് പ്ലസ് നിങ്ങളുടെ പ്ലെയർ ഐഡിയസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആക്കുന്ന ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കി ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടേണ്ടത് എന്നല്ല അറിയണമെങ്കിൽ ജസ്റ്റ് നൈസായിട്ട് നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ ലൈവിലേക്ക് ചോദിച്ചു ചെയ്താൽ മതി. സോ എന്നാൽ കിടക്കാൻ വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം വരാം. സോ നാളെ വൈകുന്നേരം 5:30 വരാം. സോ അതിരിക്കും ബൈ. ഓക്കേ.